ചലച്ചിത്ര രംഗത്തെത്തി വലിയ തോതിൽ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത് തങ്ങളുടെ നല്ല സമയത്ത് പെട്ടെന്ന് സിനിമയിൽ നിന്ന് കാണാതായ നടിമാരുണ്ട് മലയാളത്തിൽ. അവരിൽ ചിലർ ഒരു കാലത്ത് സിനിമകളിൽ സജീവമായി അഭിനയിച്ചിരുന്നവരാണ്. ചിലർ ആകട്ടെ വളരെ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടാണെങ്കിലും ശ്രദ്ധ നേടിയവരും. സിനിമയിൽ നിന്ന് അപ്രത്യക്ഷരായ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളായിരുന്ന നടിമാർ ആരെല്ലാമാണെന്ന് നോക്കാം. മാധവി. തെലുങ്ക് സിനിമയിലൂടെ മലയാള സിനിമാ മേഖലയിലേക്കെത്തിയ നടിയായിരുന്നു മാധവി. കന്നഡ സിനിമകളിലും അഭിനയിച്ച നടിയെ മലയാളികൾ പെട്ടെന്ന് ഓർക്കുന്നത് ഹൃദയഹാരിയായ സിനിമ ആകാശദൂതിലൂടെ ആയിരിക്കും. ഹരിഹരൻ്റെ ഒരു വടക്കൻ വീരകഥയിൽ ഉണ്ണിയാർച്ചയായി നടി കയ്യടി നേടിയിരുന്നു. 1980 ഹരിഹരൻ സംവിധാനം ചെയ്ത ലാവ എന്ന സിനിമയിൽ സീതയായും വളർത്തുമൃഗങ്ങളിൽ ജാനുവായും ഒരു കഥ ഒരു നുണക്കഥയിലെ അമ്മിണിക്കുട്ടിയായും മാധവി വേഷമിട്ടു. ആകാശദൂതിലെ ആനിയായെത്തി പ്രേക്ഷകരെ തന്നിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു. 1983 ചെങ്ങാത്തം, 1985 അധ്യായം 1 മുതൽ നൊമ്പരത്തിപ്പൂവ്, ആയിരം നാവുള്ള അനന്തൻ, സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം എന്നീ സിനിമകളിൽ മോഹൻലാൽ, മമ്മൂട്ടി എന്നിവർക്കൊപ്പം മാധവി അഭിനയിച്ചു. ഓർമ്മയ്ക്കായി എന്ന സിനിമയിലെ സൂസന്നയായുള്ള അഭിനയത്തിന് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരവും ആകാശദൂതിലെ അഭിനയത്തിന് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മാധവിക്ക് ലഭിച്ചിരുന്നു. തൻ്റെ വിവാഹത്തിന് ശേഷമാണ് നടി അഭിനയ ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങിയത്. കനക. മലയാളത്തിൽ മമ്മൂട്ടിക്കൊപ്പവും മോഹൻലാലിനൊപ്പവുമെല്ലാം ബിഗ് സ്ക്രീനിൽ അഭിനയിച്ച കനക തമിഴ് സിനിമകളിലും സജീവമായിരുന്നു. മുകേഷിൻ്റെ നായികയായി ഗോഡ്ഫാദറിൽ അഭിനയിച്ച നടി അങ്ങനെ ഹിറ്റ് ചിത്രത്തിൻ്റെ ഭാഗമായി. ഷാജി കൈലാസിൻ്റെ നരൻസിംഹം, സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത പിൻഗാമി, ഗോളാന്തര വാർത്ത, ജയറാമിനൊപ്പം കുസൃതിക്കാഴ്ച എന്നിവയിൽ അവർ അഭിനയിച്ചു. വിയറ്റ്നാം കോളനിയിലെ കനകയുടെ അഭിനയം വലിയ ജനപ്രീതി നേടിയിരുന്നു. എന്നാൽ പിന്നീട് സിനിമയിൽ നിന്നും നടിയെ കാണാതായത് അന്ന് ആരാധകരെ നിരാശപ്പെടുത്തിയിരുന്നു. മാധു. മലയാളികൾക്ക് മറക്കാനാകാത്ത മറ്റൊരു നടിയാണ് മാധു. കന്നഡ സിനിമയിൽ ബാലതാരമായി അഭിനയിച്ച് സിനിമാ ലോകത്തേക്ക് കടന്നുവന്ന നടിയാണവർ. 90s മലയാള സിനിമയിൽ സജീവമായിരുന്നു താരം. രക്തസാക്ഷികൾ സിന്ദാബാദ്, സന്ദേശം, കുട്ടേട്ടൻ, ഉപ്പുകണ്ടം ബ്രദേഴ്സ്, മാട്ടുപെട്ടി മച്ചാൻ എന്നിങ്ങനെ 90s ഒട്ടുമിക്ക സിനിമകളിലും മാധു അഭിനയിച്ചു. ഭരതൻ സംവിധാനം ചെയ്ത അമരം എന്ന സിനിമയിലെ രാധയായി നടി മമ്മൂട്ടിക്കൊപ്പം സ്ക്രീനിൽ എത്തിയപ്പോൾ അത് മറക്കാനാകാത്ത അച്ഛൻ മകൾ കോംബോയാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. പ്രദക്ഷിണം, സമുദായം എന്നീ സിനിമകൾക്ക് കേരള ഫിലിം ക്രിട്ടിക് അവാർഡിന് അർഹയായ മാധു സിനിമയിലെ തൻ്റെ കരിയറിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ സമയത്താണ് സിനിമ അഭിനയത്തിൽ നിന്ന് പിന്മാറിയത്. ഗിരിജ ഷെട്ടാർ. മോഹൻലാലിനൊപ്പം വന്ദനത്തിൽ വന്ന നടിയെ എല്ലാവരും ഓർക്കുന്നുണ്ടാകും. ഗിരിജ ഷെട്ടാറായിരുന്നു ആ സിനിമയിലെ മനോഹരമായ പ്രണയത്തെ അവതരിപ്പിച്ചുകൊണ്ട് സ്ക്രീനിലുണ്ടായിരുന്ന നടി. ഇവർ അഭിനയിച്ച തെലുങ്ക് ചിത്രം ഗീതാഞ്ജലി വലിയ വിജയമായിരുന്നു. അഭിനയിച്ച സിനിമകൾ കുറവായിരുന്നെങ്കിലും ഗിരിജ ഷെട്ടാർ വന്ദനം പോലൊരു സിനിമയിൽ നടൻ മോഹൻലാലിനൊപ്പം അഭിനയിച്ചതും സിനിമയിലെ രസകരമായ രംഗങ്ങളും പ്രണയകഥയുമെല്ലാമാണ് നടിയെ ശ്രദ്ധിക്കപ്പെടാൻ കാരണമാക്കിയത്. മലയാളിക്ക് കണ്ടുപരിചയമില്ലാത്ത അഭിനേതാവായിരുന്നിട്ടും പിന്നീട് സിനിമകളിൽ ഗിരിജ ഷെട്ടാറിനെ കണ്ടില്ലല്ലോ എന്ന അന്വേഷണം തുടർന്നിരുന്നു. സലീമ. എം ടി ഹരിഹരൻ ടീമിൻ്റെ നഖക്ഷതങ്ങൾ, ആരണ്യകം എന്നീ സിനിമകളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് സലീമ. തമിഴ്, കന്നഡ, തെലുങ്ക് സിനിമകളിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട്. ആരണ്യത്തിലെ ആരും കൂട്ടില്ലാത്ത കൗമാരക്കാരി അമ്മിണിയായി നടക്കുന്ന സലീമയുടെ മുഖത്ത് എല്ലാ സിനിമകളിലും ഉണ്ടായിരുന്ന ഒരു വിഷാദഭാവം പ്രേക്ഷകർ എളുപ്പം വായിച്ചെടുത്തിരുന്നു. ജോഷിയുടെ മഹായാനമാണ് അവസാനമായി അഭിനയിച്ച സിനിമ. നഖക്ഷതങ്ങളിൽ നടൻ വിനീത് അഭിനയിച്ച രാമു എന്ന കഥാപാത്രത്തിൻ്റെ രണ്ട് കാമുകിമാരിൽ ഒരാളായുള്ള അഭിനയവും ശ്രദ്ധിക്കപ്പെട്ടു. ഉണ്ണിമേരി. മലയാളത്തിൽ സജീവമായിരുന്ന തെലുങ്ക്, തമിഴ്, കന്നഡ സിനിമകളിൽ അഭിനയ പരിചയമുള്ള മറ്റൊരു നടിയാണ് ഉണ്ണിമേരി. പി ഭാസ്കരൻ്റെ 1971 നവവധു എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടായിരുന്നു ഉണ്ണിമേരിയുടെ അഭിനയയാത്ര ആരംഭിച്ചത്. സ്വാമി അയ്യപ്പൻ, ആനക്കളരി, ശത്രുസംഹാരം, ജീവിതം ഒരു ഗാനം, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ, ചിത്രം, ഗോഡ്ഫാദർ, കിഴക്കുണരും പക്ഷി എന്നീ സിനിമകളിലൂടെ എല്ലാം പ്രേക്ഷകർക്ക് മുന്നിലെത്തി. കാർത്തിക. കറുത്ത വട്ടപ്പൊട്ടുതൊട്ട നായിക, അതാണ് കാർത്തിക എന്ന നടിയുടെ മുഖമുദ്ര. ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്, ദേശാടനക്കിളി കരയാറില്ല, താളവട്ടം എന്നിങ്ങനെ കാർത്തിക ഏറ്റവും കൂടുതൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ളത് മോഹൻലാലിനൊപ്പമാണ്. അഭിനയിച്ച സിനിമകളിലെല്ലാം മികച്ച അഭിനയം കാഴ്ചവെച്ച നടി സന്മനസ്സുള്ളവർക്ക് സമാധാനം, കരിയിലക്കാറ്റുപോലെ, ഉണ്ണികളെ ഒരു കഥ പറയാം, ജനുവരി ഒരു ഓർമ്മ, നീ എത്ര ധന്യ എന്നിങ്ങനെ നിരവധി സിനിമകൾ ചെയ്തു. ലിസി.
ഒരു കാലത്തെ സിനിമകളിൽ തിളങ്ങിയ നടിയായിരുന്നു ലിസി മലയാളത്തിന് പുറമേ തെലുങ്ക് തമിഴ് എന്നീ സിനിമകളിലും അഭിനയിച്ചു ഇത്തിരി നേരം ഒത്തിരി കാര്യം ഓർഡർ ദമ്മാവ ആളറിയാം മുത്താരം കുന്ന് പിയോ നിറക്കൂട്ട് താളവട്ടം ഒരു സിബിഐ ഡയറി കുറിപ്പ് എന്നിങ്ങനെ 1982 മുതൽ 91 വരെ മലയാള സിനിമയിൽ അഭിനയിച്ചു സംവിധായകൻ പ്രിയദർശന്റെ ഭാര്യയായിരുന്ന ലിസി മോഹൻലാലിനോടൊപ്പം അഭിനയിച്ച ചിത്രം എന്ന സിനിമ വലിയ വിജയമായിരുന്നു രഞ്ജിനി ചിത്രം സിനിമയിലൂടെ നടി രഞ്ജിനിയെ ഓർക്കുന്നവരുണ്ട് രസകരമായ മുഹൂർത്തങ്ങൾ അടങ്ങിയ ഈ വിജയ ചിത്രത്തിൽ മോഹൻലാലിന്റെ ഭാര്യയായാണ് അവർ അഭിനയിച്ചത് തമിഴ് സിനിമയിലൂടെ ആരംഭിച്ച അഭിനയം മലയാളത്തിൽ നടിയെ സജീവയാക്കി നിർത്തി അങ്ങനെ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു കോട്ടയം കുഞ്ഞച്ചൻ കൗതുക വാർത്തകൾ അഗ്നിനിലാവ് നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ തുടങ്ങിയ സിനിമകളിൽ അടക്കം മമ്മൂട്ടി ജയറാം മുകേഷ് സുരേഷ് ഗോപി ഋഷഭാവ എന്നിവരോടൊപ്പം അഭിനയിച്ചു സുനിത മലയാളി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട മറ്റൊരു നടി നായിക കഥാപാത്രമായും പെങ്ങളായും കൂട്ടുകാരിയായും എല്ലാം സിനിമയിൽ വേഷമിട്ടു മൃഗയ മിമിക്സ് പരേഡ് പൂക്കാലം വരവായി സ്നേഹരാഗം വാത്സല്യം പൂച്ചക്കാരും മണികെട്ടും പ്രദക്ഷിണം തുടങ്ങിയ സിനിമകളിലെല്ലാം സുനിത അഭിനയിച്ചു മലയാളി അല്ലാതിരുന്നിട്ടും മലയാളത്തിലുള്ള നടിയുടെ അഭിനയം പ്രേക്ഷക പ്രശംസ നേടി ഗീത പ്രിയ നടി ഗീത അഭിനയിച്ച ചിത്രങ്ങളായ പഞ്ചാഗ്നി വാത്സല്യം സുഖമോ ദേവി ആവനാഴി ഒരു വടക്കൻ വീരഗാഥ എന്നിവ മലയാളിയുടെ മറവിയിൽ നിന്ന് ഒരിക്കലും മായാത്തവയാണ് തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും അവർ അഭിനയിച്ചു ഏത് കഥാപാത്രങ്ങളെയും ലളിതമായി അവതരിപ്പിക്കുന്ന നടി നായികാ റോളിൽ നിരവധി തവണ സ്ക്രീനിൽ വന്നിരുന്നു രേഖ തമിഴ് സിനിമയിലൂടെ അഭിനയിച്ചു തുടങ്ങിയ രേഖ സിദ്ദീഖ് ലാൽ ചിത്രമായ റാഞ്ചി റാവ് സ്പീക്കിങ്ങിലൂടെയാണ് മലയാള സിനിമയിൽ വന്നത് പൂക്കാലം വരവായി ഇൻ ഹരിഹർ നഗർ വിഷ്ണു ലോകം കിഴക്കുണരും പക്ഷി എന്നിങ്ങനെ സിനിമകൾ ചെയ്തു വേണു നാഗവള്ളിയുടെ സംവിധാനത്തിൽ 1990 പുറത്തിറങ്ങിയ എ ഓട്ടോയിലെ മീനുകുട്ടിയായി രേഖയെ നാം ഇന്നും ഓർക്കുന്നു ഭാനുപ്രിയ മലയാളത്തിന് സുപരിചിതയാണ് ഭാനുപ്രിയ 90-കളിൽ സിനിമയിലെത്തിയ നടി വിരലിലെണ്ണാവുന്ന സിനിമകളെ മലയാളത്തിൽ ചെയ്തുള്ളൂവെങ്കിലും അവയിലെല്ലാം പ്രിയങ്കരിയായിത്തീർന്നു തെലുങ്കിലും ഹിന്ദിയിലും അഭിനയിച്ച ഇവരുടെ അഴകിയ രാവണൻ എന്ന മലയാള ചിത്രത്തിലെ കഥാപാത്രം നന്നായി ശ്രദ്ധിക്കപ്പെട്ടു 2000-ത്തിൻ്റെ തുടക്കത്തിൽ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മഞ്ഞുപോലൊരു പെൺകുട്ടി എന്നീ സിനിമകളിൽ ഭാനുപ്രിയ വേഷങ്ങൾ ചെയ്തിരുന്നു സിത്താര കുടുംബ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട നടിയായിരുന്നു സിത്താര പ്രണയിനിയായും പെങ്ങളായും ഭാര്യയായും എല്ലാം പ്രധാന വേഷങ്ങളിൽ അവർ മലയാളത്തിലുണ്ടായിരുന്നു 1986 കാവേരി എന്ന സിനിമയിലൂടെയാണ് സിത്താര അഭിനയം തുടങ്ങിയത് തമിഴ് കന്നഡ തെലുങ്ക് സിനിമകൾ ചെയ്തു ചമയം മഴവിൽ കാവടി ഗുരു ആര്യൻ എന്നിവ സിത്താര അഭിനയിച്ച മറ്റ് മലയാള സിനിമകളാണ് രേണുക സംവിധായകൻ കമൽ ചിത്രം നമ്മളിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ നടിയാണ് രേണുക മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും വർഗം പതാക എന്നീ സിനിമകളിൽ അഭിനയിച്ചിരുന്നുവെങ്കിലും പിന്നീട് നടി സിനിമയിൽ നിന്ന് മാറി നിന്നു തമിഴ് കന്നഡ തെലുങ്ക് ഭാഷകളിലും സിനിമകൾ ചെയ്തിരുന്നു ദീപ ആദ്യ സിനിമയിൽ തന്നെ നായിക റോളിൽ എത്തിയ നടിയായിരുന്നു ദീപ സനൽ സംവിധാനം ചെയ്ത പ്രിയത്തിൽ കുഞ്ചാക്കോ ബോബനായിരുന്നു നായകൻ 2000-ത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമയിൽ ആനി ജോഷോ ആയി വന്ന ദീപയെ ഈ ഒറ്റ ചിത്രത്തിൽ മാത്രമാണ് കാണാനായത് സിനിമാ നടന്മാരെക്കാൾ സിനിമകളിൽ നിന്ന് കൊഴിഞ്ഞുപോയ നടിമാരുടെ എണ്ണം വളരെ കൂടുതലാണ് കരിയറിൽ ഉന്നതിയിലെത്തിയ ശേഷം പല കാരണങ്ങളാൽ സിനിമയിൽ നിന്ന് പിന്മാറിയ അവരിൽ മിക്കവരും മലയാളികളല്ലെങ്കിലും മലയാളത്തിൽ അഭിനയിച്ച് നമ്മളെ അമ്പരപ്പിച്ചവരാണ് വിവാഹിതരായതിനു ശേഷമാണ് മിക്ക നടിമാരും അഭിനയ ജീവിതത്തിന് അന്ത്യം കുറിച്ചത് എങ്കിലും മറ്റു പല കാരണങ്ങളാലും സിനിമ വിട്ടവരെ കാണാം വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന് സിനിമ ചെയ്യുന്നവരും കുറവല്ല പ്രേക്ഷക പിന്തുണയുണ്ടായിരുന്ന നടിമാർ പെട്ടെന്ന് സിനിമ ഉപേക്ഷിക്കുമ്പോഴും സിനിമയിലേക്ക് തിരികെ വരുമ്പോഴും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നത് പക്ഷേ ജനപ്രിയത കൊണ്ട് മാത്രമല്ല എന്നത് വസ്തുതയാണ് അനാവശ്യ ചർച്ചകളും വ്യാജ പ്രചാരണങ്ങളും എന്നും പ്രത്യേകം ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീ സമൂഹത്തെ തന്നെയാണ് എന്നതാണ് കാരണം